പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുഷ്കരമായ മൂപ്പേനാട് പഞ്ചായത്ത് തട്ടികപ്പാലം കേട്ടകാളി റോഡ് നന്നാക്കാൻ നടപടിയില്ല. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. മൂപ്പേനാട് ഗ്രാമപഞ്ചായത്ത് 16 വാർഡിൽപ്പെടുന്ന തട്ടികപ്പാലം കേട്ടകാളി റോഡാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെടുകയാണ് നാട്ടുകാർ. ഇരുചക്രവാഹനത്തിന് പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. 3 വർഷമായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പല ഫണ്ടുകളും പാസ്സായിട്ടും റോഡ് നന്നാക്കാൻ നടപടിയില്ല. എത്രയും വേഗം റീടാറിംഗ് ചെയ്ത് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ആവശ്യം. ആദ്യം 600,000 രൂപ പാസ്സായി എന്ന് പറഞ്ഞു നിലവിലെ. അതിനുശേഷം ഫണ്ടിൽ പഞ്ചായത്തിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞ ശേഷം വീണ്ടും 400,000 രൂപയിലേക്ക് പോയി. ആ 400,000 രൂപയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വർക്ക് തീർക്കാമെന്ന് പഞ്ചായത്ത് മെമ്പർ പറയുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു വർക്കോ കാര്യങ്ങളോ കൾവെട്ടിന്റെ വർക്കോ ഒന്നും നടന്നിട്ടില്ല. ഇച്ചതിനു ശേഷം ഇവിടെ വാഗ്ദാനങ്ങൾ പലതും ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഒരു ഒന്നുപോലും ഇവിടെ നടപ്പാക്കിയില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ബന്ധപ്പെട്ട അധികൃതരോട് നേരത്തെ നാരായണൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഇലക്ഷന് മുൻപായിട്ട് സംഭവം നടന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ ഭാഗത്തിലെ ഈ പ്രദേശത്തിലെ ജനങ്ങൾ മുഴുവൻ പ്രക്ഷോഭത്തിലേക്ക് വയനാട് മൂപ്പനാട് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. 100 കുടുംബങ്ങൾ ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത്. പാടെ തകർന്ന റോഡിലൂടെ നടുപൊടിക്കുന്ന യാത്രയാണ്. എത്രയും വേഗം നടപടിയെടുത്തില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധമടക്കമുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, മേപ്പാടി.